ഞാൻ എന്നെ പ്രതികരിക്കും. അദ്ദേഹം പറഞ്ഞത് ശുദ്ധ തമ്മാടിത്താണ്. പി വി അൻവറാണ് ഈ കള്ളക്കടത്തിൻ്റെ പിന്നിലെന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ തരാൻ പോകുന്ന ഗവർണർക്ക് കൊടുത്ത പരാതിയിൽ അത് ഞാൻ പറയുന്നുണ്ട്. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിൽ പി വി അൻവറിനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ഈ കള്ളക്കടത്തുമായിട്ട് എനിക്ക് ബന്ധമുണ്ടോന്നില്ല. ഈ കോടതി അന്വേഷിക്കട്ടെ. അന്വേഷണം വരികയാണെങ്കിൽ എനിക്കിതൊക്കെ പോയാലും എനിക്ക് എൻ്റെ ബാധ്യത എന്താണ്? ഈ വിഷയത്തിൽ ഞാനെടുത്ത് ഞാൻ പണ്ട് പറയാറുണ്ട് ഞാൻ മഹാത്മാഗാന്ധിൻ്റെ മകനൊന്നുമല്ലാന്ന്. അവിടെ തന്നെ ഇപ്പോഴാണ് നിൽക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റത്തിന്, ഈ വേണ്ടാത്ത തമ്മാടിത്തത്തിന് വി അൻവർ കൂട്ടുന്ന പറഞ്ഞാൽ എന്നെ മാത്രമല്ല ബാധിക്കുന്നത്, എൻ്റെ എന്താ പറയുക എൻ്റെ കാക്കക്കാരണവന്മാരെ ബാധിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ ജ്യേഷ്ഠനെയും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പിണറായി അല്ല, പിണറായിൻ്റെ അപ്പൻ്റെ അപ്പം പറഞ്ഞാലും അതിന് ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അത് യാതൊരു തർക്കമില്ല. അന്ന് പാർട്ടിക്കാർ വിളിച്ചിട്ടും കാര്യമില്ല, ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് അതിലും വലുത് ഈ പറയുന്ന അതിൻ്റെ അകത്തു നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും വലുത് എൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ്. അതാണ് നിങ്ങളതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി അവസാനമായി ഒന്നും കൂടി പറഞ്ഞുതരാം, നമുക്ക് വിശദീകരിക്കാം. ഇപ്പോൾ അജിത് കുമാറിനെ തൊടില്ല. ഇതൊന്നിൻ്റെയൊക്കെ അപ്പുറം ഈ സ്വർണ്ണക്കള്ളക്കടത്തും ബാക്കിയുള്ളതും കള്ളപ്പണവും കുഴൽപ്പണവും പണം സമ്പാദനവും അതിൻ്റെ ഒക്കെ അപ്പുറമുള്ള ഒരു വിഷയം യഥാർത്ഥത്തിലുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെളിപ്പെടുത്തുള്ളൂ. അത് എസ് എൻ സി ലാവലിനുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിരന്തരമായി കേസ് മാറ്റിവെക്കാൻ അതിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നത് ആരാ? ഈ അജിത് കുമാറാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കേസ് മാനേജ് ചെയ്യുന്ന അജിത് കുമാറാണ്. അതിനൊരു റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂട്ടുമായി ബന്ധപ്പെട്ട എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ പുറത്ത് പറയുന്നില്ല. ഇനിയും എൻ്റെ നെഞ്ചത്തേക്ക് കയറാനാണ് ഈ പറയുന്ന വകുപ്പിൻ്റെ തീരുമാനമെങ്കിൽ അപ്പോൾ വിവരം അറിയും. അതുകൊണ്ട് തന്നെ പറയാത്തത് അജിത് കുമാറിനെതിരെ ഒരു ഒരു അക്ഷരം ഉരിയാടാൻ പിണറായിക്ക് സാധിക്കില്ല. ഇനിയും പറയില്ല. പറയാൻ കഴിയില്ല. ഇനി പറയണമെങ്കിൽ അവർ തമ്മിൽ ധാരണയായിട്ടേ പറയൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ കസേര മാറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കസേരക്കളിയാണ് നടന്നത്. അതിൽ തൃപ്തരായി ആര്? പ്രതിപക്ഷത്തെ അല്ല, ഇടതുപക്ഷത്തെ എല്ലാ കക്ഷികളും. പ്രതിപക്ഷം തൃപ്തരാണ്. വല്ലാത്തൊരു തൃപ്തിയാണുള്ളത്. ഇപ്പോഴും ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഈ നൊട്ടോറിയസ് ക്രിമിനൽ ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ചോ ക്രൈം ബ്രാഞ്ചോ വിജിലൻസോ എസ് എസ് പിയോ ഇതിൻ്റെ എ ഡി ജി പിമാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിറപ്പിക്കും. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ ചങ്ങാതിയുടെ കയ്യിലുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അവരതും ഉണ്ടാവുമല്ലോ.